ക്ഷമ കാണിക്കൂ അത് പറയാതെ പോകില്ല ശ്രീ വി രാജേഷ് ഇപ്പോൾ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു മറുപടി കൂടിയാണ് ലിജു നൽകിയത് പ്രതിപക്ഷം എന്ന ഒറ്റ നിരയിൽ കാണാനാകില്ല നിങ്ങൾ ഇപ്പോൾ എൻ ഐ എ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന എൻ ഐ എ സർക്കാരിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇടതു സർക്കാരിനെ അനുകൂലിക്കുന്ന രീതിയിൽ സോഫ്റ്റായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന സംശയമാണ് കോൺഗ്രസിനുള്ളത് എന്താണ് മറുപടി അതായത് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ മാസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ എനിക്കിരിക്കാൻ അത്യാർഥിയായേ എന്ന് പ്രകടമായ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും അത്യാഗ്രഹത്തിൽ നിന്നും ഉണ്ടാകുന്ന അനാവശ്യ സംശയങ്ങളാണിത് ഒരു കാര്യം ഇന്നലെ നിജു ഒരു ചാനലിൽ ചർച്ചയ്ക്ക് പറഞ്ഞു ഞാൻ പറ കോൺഗ്രസിനോട് പറയുകയാണ് നിങ്ങൾ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രീതിയിലുള്ള തരത്തിലല്ല അന്വേഷണ ഏജൻസികളെ ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് ഈ അന്വേഷണ ഏജൻസികളിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനുള്ള മുതൽ താഴേക്കുള്ള ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ചും ഇന്ന് വരെ യു ഡി എഫ് ഉൾപ്പെടെ പരാതി പറഞ്ഞിട്ടില്ല അവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും സുതാര്യതയും അവരുടെ എഫിഷ്യൻസിയൊന്നും തന്നെ ആരും പരാതി പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയോടും മാർസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെയും പരമാവധി ദുർബലപ്പെടുത്തുവാനും അവരുടെ യഥാർത്ഥ അണികളെ ആ പ്രസ്ഥാനത്തിൽ നിന്നും അകറ്റുവാനും അവരെ ദേശീയ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തു തന്നെയാണ് ഞങ്ങൾ ആ പ്രവർത്തനം വിജയിച്ചാലും പരാജയപ്പെട്ടാലും തുടർന്നു കൊണ്ടേയിരിക്കും എന്നാൽ ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും നേതാക്കന്മാരുടെ വേട്ടയാടിയങ്ങ് പിടിച്ച് ജയിലിലിട്ട് കളയാം അതോടുകൂടി ആ പ്രസ്ഥാനത്തെ തകർത്ത് കളയാം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കിയാലും ഗവൺമെൻറ് അതിന് തുനിയുകയില്ല എന്നാൽ രാഷ്ട്രീയ പാർട്ടിയുമായി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി തീർച്ചയായിട്ടും സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും ലിജു ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ അമിത്ഷാ ബി ജെ നേതാവാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് അതുകൊണ്ട് നാളെ രാവിലെ പിണറായി വിജയനെ പിടിച്ച് ജയിലിലിട്ട് സി പി എമ്മിനെ ഇത്തരത്തിലുള്ള വ്യാമോഹം നിങ്ങൾ വച്ച് പുലർത്തിയത് കൊണ്ടാണ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത് ഞങ്ങൾ തെറ്റ് ചെയ്തവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പോലീസ് ആക്റ്റിലെ ഒരു വകുപ്പ് പ്രകാരമോ അല്ല എന്നുണ്ടെങ്കിൽ കേവലം ഐ പി സി സെക്ഷൻ ഉപയോഗിച്ചോ അല്ല ഇത് എൻ ഐ എ ആക്റ്റാണ് തീർച്ചയായിട്ടും ഹാർബറിൻ്റെ ദ ഒഫണ്ടർ പ്രതികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരെ അതിർത്തി കടന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയൊക്കെ അതൊക്കെ അന്വേഷണത്തിൻ്റെ വഴിക്ക് വരും ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും എൻ ഐ എക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത് അനുസരിച്ച് അവർ അടിയന്തരമായിട്ട് അവർ അന്വേഷിക്കുന്നത് ഇതിന് ആരൊക്കെ പണം മുടക്കി ഈ പണം എവിടെ എത്തിച്ചേർന്നു ഈ സ്വർണം എവിടെ എത്തിച്ചേർന്നു തീർച്ചയായിട്ടും ഫൈസൽ ഫാരദ് ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യട്ടെ ഫൈസൽ ഫാരദ് ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്നും അടിയന്തരമായിട്ട് മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട് അവരെ ഇവിടെ അദ്ദേഹം അയാൾ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എൻ ഐ എക്ക് വളരെ കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ എൻ ഐ എ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ പ്രതിപ്പെട്ടി ചേർക്കുകയോ കോടതിയിൽ കൊടുക്കുകയോ ചെയ്യുള്ളൂ കൃത്യമായിട്ട് നമുക്ക് ആർക്കും തന്നെ ആ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ യാതൊരു സംശയവും ഇതുവരെയും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ അന്വേഷണത്തിൽ ദയവ് ചെയ്ത് മുഖ്യമന്ത്രി കസേരയിൽ എത്തുവാനുള്ള നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അത്യാർത്തി മൂത്ത് നിങ്ങൾ ഓശാന പാടാൻ നിൽക്കാതെ സത്യസന്ധമായി അന്വേഷിക്കുന്ന ആ അന്വേഷണ ഏജൻസി ഒന്ന് ദയവ് ചെയ്തതെന്ന് വെറുതെ വിട്ടേക്കൂ അവർ ചെയ്യട്ടെ ഇനി ആ അന്വേഷണ ഏജൻസി ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അവരെ നമുക്ക് വിചാരണ ചെയ്യാം അതുകൊണ്ട് എൻ ഐ എയും അതോടൊപ്പം തന്നെ ആറ് ഏജൻസികൾ ഇ ഡി ഉൾപ്പെടെ ഐ ബി ഉൾപ്പെടെ റോ ഉൾപ്പെടെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ആറ് ഏജൻസികൾ ഇന്ന് കേരളത്തിലുണ്ട് ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മിഡ് മിഡ്ക്കരായ ഉദ്യോഗസ്ഥന്മാർ കെ ബി വന്ദന ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അതിന് നേതൃത്വം നൽകുന്നത് നൊടിയുടെക്കുള്ളിൽ എൻ ഐ എ അന്വേഷണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അതുകൊണ്ട് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല ഇത് കോൺഗ്രസിന്റെ ഒരു ബാലൻസിങ് തന്ത്രമാണ് ആ നിലവാരം കുറഞ്ഞ പണി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ഇനി മറ്റൊന്ന് ഇവിടെ സ്മൃതി ഇനി ഞാൻ അടുത്തൊരു പോയിന്റ് അടുത്ത പോയിന്റിലേക്ക് പോയിക്കോട്ടെ എന്റെ ചോദ്യത്തിന് ഉത്തരവ് വളരെ വേഗം പറഞ്ഞോളൂ അതായത് റഹീം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു റഹീം അങ്ങ് ഒരു ഡി വൈ എഫ് എ നേതാവാണ് അങ്ങ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് അല്ല രാവിലെ അല്ല ഈ കിടന്നലക്കിടന്ന് ഉറങ്ങിയിട്ട് ഇന്ന് വൈകുന്നേരം ഏഴ് അമ്പതിന് ഉറക്കമെഴുന്നേറ്റ് ഈ ചാനലിൽ വരികയല്ലോ ചർച്ചയ്ക്ക് ഇന്ന് രാവിലെ മുതൽ പ്രമുഖമായ മാധ്യമങ്ങളൊക്കെ തന്നെ ശിവശങ്കരൻ നേരിട്ട് ഒരു നിയമനം നടത്തിയിട്ടെന്നുള്ള വാർത്ത കേട്ടിട്ട് ഡി വൈ എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറിയായ അങ്ങ് അനധികൃത നിയമനം നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ ഞാൻ കേട്ടില്ലേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം വരുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട് നിങ്ങൾ ആവേശത്തോടുകൂടി വെള്ളം കൊടി പിടിച്ചോളൂ ഞങ്ങൾ നിങ്ങൾക്ക് തൊഴിൽ നേടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് സമരം സംഘടിപ്പിക്കാൻ അങ്ങക്ക് എന്ത് അർഹതയാണ് റഹീമുള്ളത് സെക്രട്ടേറിയറ്റിൽ ഒരു അനധികൃത നിയമനം നടത്തിയിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നിരവധി നിരവധി നിയമനങ്ങൾ നടന്നിരിക്കുന്നു കേരളത്തിലെ പ്രമുഖമായ ചാനലുകളൊക്കെ തന്നെ തൊഴിലില്ലായ്മ തൊഴിലില്ലാത്തവരെ വഞ്ചിച്ചുകൊണ്ട് പി എസ് സി ലിസ്റ്റുകളെയൊക്കെ തന്നെ തമസ്കരിച്ചുകൊണ്ട് കരാർ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയാം ഞാനിതൊന്നും അറിഞ്ഞില്ലേ എന്ന് നിങ്ങൾ ചെറുപ്പക്കാരെ വഞ്ചനയുടെ ഘോഷയാത്രയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് റഹീം ആങ്കറോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര കാലം ഈ ചർച്ച നടത്തും നിങ്ങൾ എന്തേ ഈ ചർച്ച മറിയാക്കാത്തത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് വരെ ചർച്ച നീട്ടിക്കൊണ്ടു പോകില്ലേ നിങ്ങൾ എന്താ തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നത് നിങ്ങളെന്ത് തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നു നിങ്ങൾ തെറ്റു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി തെറ്റു ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ തെരഞ്ഞെടുപ്പിനെ ചർച്ചയെ ഭയക്കുന്നത് റഹിം ഇന്ന് ലഘുലേഖ അച്ചടിച്ചിരിക്കുന്നു അച്ഛൻ വേണ്ടിയുള്ള ഒരു സ്വർണ ലഘുലേഖ ശരി